Hi dears, welcome back to our family. തുടക്കം തന്നെ വേളി അതെ 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 എല്ലാരും കാണട്ടെ. ആ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മേക്കപ്പ് അവന്റെ ഷൂ അവൻ തുടക്കുന്നതിനാണ്. അവൻ നീ കാലോട്ട് തുടങ്ങുന്ന സാധനം ഞാൻ തുടച്ചോടാ. നീ ആദ്യം എന്റെ ചെരുപ്പ് തുടച്ചാ, അപ്പൊ ഞാൻ നിന്ന് തുടച്ചോടാ. ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ. പിന്നെ നിങ്ങൾ എല്ലാരും എടുക്കുന്നുണ്ടെങ്കിൽ എയറിന്റെ ഇഷ്യൂ എടുത്തോട്ടോ. പൊടിയാ ചളിയായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ശരിയാട്ടോ. നല്ല ഷൂ ആണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വൃത്തിയിട്ട ലുക്കിലുണ്ടായ ഷൂ ആണ് ഇത്. ഇതിനേക്കാളും അഴുക്കുണ്ടായിരുന്നു, ഇപ്പം കണ്ടോ. പെട്ടെന്ന് വൈപ്പ് ചെയ്താൽ പോകണ്ട. നമ്മള് ഷൂ എടുക്കാൻ പോയപ്പോ തന്നെ ചെക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് ചെളിക്കകത്തൊക്കെ പോയിട്ട് പെട്ടെന്ന് വാഷ് ചെയ്താൽ തന്നെ അതിന്റെ പൊടി പോകുന്ന്. നല്ല ഷൂ ആണ്, വാഷ് ചെയ്യണ്ട, ജസ്റ്റ് തുടച്ചെടുത്താൽ മതി, അന്നേരം അതിന്റെ പൊടിയൊക്കെ പോകും കേട്ടോ. ആ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് വാവയുടെ ന്യൂബോൺ ഷൂട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണം കേട്ടോ, പിൻ നമ്പറും ആണ്, അതുകൊണ്ടിട്ടാണ് അങ്ങനെ നടക്കുന്നത്. സോ അതൊന്നും നോക്കണ്ട കേട്ടോ. ആ നമ്മുടെ ക്യാമറമാൻ ചേട്ടൻ ഭയങ്കര ബിസി ആയതുകൊണ്ടിട്ട് നമുക്ക് ഇന്നാണ് കിട്ടിയത്. ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും, പിന്നെ നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഫോട്ടോസ് ഇതുവരെ കിട്ടിയില്ല. ഇനിയിപ്പോൾ ചരടുകെട്ടും കൂടെ കഴിഞ്ഞിട്ട് മൂന്നും കൂടെ ഒന്നിച്ച് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ തൃപ്തി അടഞ്ഞിരിക്കുകയാണ്. അതെ അതെ അതെ, മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഡെലിവറിയും കഴിഞ്ഞ് വാവേ വന്നു അവയുടെ നൂല് കെട്ടാവാറായി, ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും ഞങ്ങൾ കണ്ണേടനെ വിടില്ല. കണ്ണേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്താണ് കാണാൻ വീട്, എൻ്റെ വീടിൻ്റെ അടുത്താണ് കാണാൻ വീട്. ഫോട്ടോ എടുക്കാൻ ഐഡിയ തന്നെ പെർഫെക്റ്റ്, അടിപൊളി ഫോട്ടോസാണ്, ഭയങ്കര ഐഡിയാസ് ഉണ്ട്. ഞാൻ മേക്കപ്പ് ചെയ്ത് ന്യൂബോണായിട്ട് ഞാൻ എന്തിനും മേക്കപ്പ് ചെയ്ത് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് സംഭവിച്ചിട്ടുണ്ടല്ലോ, കുഞ്ഞിനെ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുകൂടെ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അത് എടുത്ത് തരാം. അത് എടുത്ത് തരൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൻ്റെ ഫോട്ടോ മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുകൊണ്ടിട്ട് ചിലപ്പോൾ എടുത്ത് തരുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുങ്ങിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ഇട്ട് അവൻ്റെ അവൻ്റെ ഷൂ ഒക്കെ വൃത്തിയാക്കുന്നതുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അപ്പം ന്യൂബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ ന്യൂബോൺ ഷൂട്ട് അണ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം സൈഡിലേക്കൊക്കെ ചേട്ടാന്ന് വിളിക്കുന്നതിനൊക്കെ, നിന്നല്ല ജിത്തുവിന് വിളിച്ചാൽ, കൊല്ലം സൈഡിലേക്കൊക്കെ ചേട്ടാന്ന് വിളിക്കുന്നതിനൊക്കെയും കൂടുതൽ അണ്ണാന്ന് വിളിക്കുകയാണ് ചെയ്യാറുള്ളത്. അണ്ണ എന്നാണ് വിളിക്കാറുള്ളത്, അതുകൊണ്ടിട്ടാണ് അണ്ണ എന്ന് പറയുന്നത്. ആ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ സമയമില്ലല്ലോ രണ്ടും, പോടെ അപ്പുറത്ത്. ആ അപ്പം പറഞ്ഞുകൊണ്ട് വന്നു വെച്ചുകഴിഞ്ഞാൽ അണ്ണൻ ന്യൂബോൺ ഷൂട്ട് എടുക്കുന്നതല്ല, അണ്ണൻ നോർമൽ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ വേറെ പുറകേ നടന്ന് ആദ്യമേ ഞാൻ അബീനെ വിളിച്ചു, അവൻ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ടിട്ട് അബീനെ വിട്ടിട്ട് ഞാൻ കണയാണെന്ന് എടുത്ത് പറഞ്ഞു കണയാണ് എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന്. ലൈക്ക് മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ കാര്യമായാലും ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അണ്ണ എനിക്ക് ഇതുപോലെ വേണം, എനിക്ക് ട്രഡീഷണലായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അണ്ണനെ ഓക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച കണക്കാൻ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്ത് കിട്ടുമ്പം ഞാൻ റിലീസ് ചെയ്യാം. പിന്നെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ, അത് എഡിറ്റ് ചെയ്ത് കിട്ടും. അണ്ണൻ്റെ പുറകെ നടന്ന് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിരുന്ന് ഞാൻ മേടിക്കും, അത് വേറെ കാര്യം. അപ്പം ഇന്നത്തെ ന്യൂബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ കയ്യിലുള്ള ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ന്യൂബോൺ ചെയ്യാൻ പോകുന്നത്. നോർമലി എല്ലാവരും ചെയ്യാറുള്ള ന്യൂബോൺ ഷൂട്ട് ചെയ്യുന്നവരെ വിളിപ്പിച്ചിട്ടാണ് ചെയ്യാറുള്ളത്, നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, കണ്ണനെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്, നമ്മുടെ ഒരു ഐഡിയയിൽ എങ്ങനെയാണ് ന്യൂബോൺ ഷൂട്ട് അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് ന്യൂബോൺ ഷൂട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലും ന്യൂബോണൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ എടുക്കാമെന്നേ, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ഫോണൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ തന്നെ എടുക്കാം, ക്യാമറ വേണമെന്നൊന്നുമില്ല. പിന്നെ ക്യാമറ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയുടെ എടുത്തിട്ടായാലും ചെയ്യാമല്ലോ. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ന്യൂബോൺ ഷൂട്ട് എങ്ങനെ സെറ്റാക്കാമെന്ന് നമ്മളിന്ന് വീഡിയോ കാണിച്ചു തരാം. അല്ലേ പോകും, ഭയങ്കര പണിയിലാണ്. എടാ നിൻ്റെ ഷൂ ഒന്നും വരുമല്ലോ എടാ വീഡിയോയിൽ, വിളിച്ച ഫോട്ടോയിൽ ഫോട്ടോയിൽ അതെ, എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്ന് 19 ആയിട്ടേ ഉള്ളൂ അറിയോ. ആ
പിന്നെ ആരോ ഒരു കമൻ്റ് എവിടെയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടാണോ മേക്കപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്നതെന്ന്. ഞാനപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തത് ചത്ത് കിടന്നാലും ചമഞ്ഞ് നടക്കണമെന്നാണ്. ഡെലിവറി കഴിഞ്ഞൊന്നും പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? പണ്ടുള്ളവരൊക്കെ പറയുന്നത് എക്കാം എന്താണ്, അല്ലടാ പണ്ട് ഉള്ളൊരു പറയുന്നത് എന്താണെന്നറിയാമോ, കണ്ണ് തട്ടൊന്നല്ല പിശാജ് പിടിക്കും അല്ലെങ്കിൽ പ്രേതം കൂടും, അങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതിന് പറയുന്നത്. അത് അതിൻ്റെ അതിനെ എന്താണ് അതിൻ്റെ ഒരു വശമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പണ്ടുള്ളവർ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മേക്കപ്പ് ചെയ്താൽ എന്താണ് കുഴപ്പം? മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടുള്ളവർ മേക്കപ്പ് ചെയ്താലും പുറത്തോട്ട് ഇറങ്ങും, അപ്പോൾ ഈ ശരീരം മൊത്തം ഉടഞ്ഞു കിടക്കുമല്ലോ പ്രസവത്തിൻ്റെ സമയത്ത്. ആ സമയത്ത് നമ്മുടെ ശരീരം മൊത്തം വീണ്ടും മുടയും പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ മേക്കപ്പ് ഇല്ലാതെ പുറത്തോട്ട് ഇറങ്ങൂലല്ലോ സ്ത്രീകൾ. അതുകൊണ്ടാണ് മേക്കപ്പ് ഇടാൻ പാടണമെന്ന് പറഞ്ഞത്. അല്ലാതെ വേറെ വലിയ ശാസ്ത്രം, അല്ലാതെ പണ്ടത്തെ വലിയ ശാസ്ത്രങ്ങളൊന്നും ഇല്ല. ചുമ്മാ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഞാൻ ഡെലിവറിക്ക് പോകുന്ന ടൈമിൽ ഞാൻ എടുത്തോണ്ട് പോയത് ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ചീപ്പ്, പണ്ടുള്ളവർ അതിന് പറയുന്നത് അതുകൊണ്ടാന്ന് പറയാം, ഒരു കുങ്കുമത്തിന്റെ ഡബ്ബ, ഇത് മാത്രമാണ് ഞാൻ എടുത്തിട്ട് പോയത്. എന്റെ ഫയലും പെയിൻ വന്നിട്ടാണ് പോകുന്നത്. പോകുമ്പോഴും ഞാൻ ബാഗിലേക്ക് എടുത്തിട്ടത് ഈ മൂന്ന് ഐറ്റംസും അതുപോലെ എന്റെ ഫയലും ആണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ എന്റെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന്റെ. അത്യാവശ്യം ഞാൻ ഫേസിലൊക്കെ പുട്ടിയല്ല മേക്കപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴല്ല ഞാൻ സിന്ദൂരം ഇട്ടിട്ട് തന്നെയാണ് ഇരുന്നത്. എൻ്റെ ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ല അത് ഇടാൻ പാടില്ലെന്നോ അങ്ങനെ ചെയ്യരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഫുൾ ടൈം പോടാ മാം മേക്കപ്പ് ഒന്നും കൊടുത്തില്ല ഇവന് ഭ്രാന്ത്. എന്താ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാമെന്ന്, അത് ഞാൻ ചെയ്തു തരാം കേട്ടോ. കുറേ പേർക്ക് കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും പലതും ചിന്തിച്ച് വെച്ചേക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റി ചിന്തിക്കാനുള്ള ടൈമായിന്നല്ല കഴിഞ്ഞു. അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. കാര്യം ഇപ്പോഴും വീടിനകത്ത് അടച്ച് ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് ഡിപ്രഷൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട്. എന്തിനാണ് ഞാൻ കൂളാണ്, ഞാൻ കൂളാവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അതെ നമ്മൾ സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ ഒരു റൂമിൽ ഇങ്ങനെ അടച്ച് മൂടി ആരും കാണാതെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ ഉറക്കം ഇല്ലായ്മ അതൊക്കെ വരുമ്പോഴത്തേനും ഡിപ്രഷൻ ഒഫ്കോഴ്സ് വരും. ഒഫ്കോഴ്സ് എന്തായാലും വരും. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആ ഒരു ഡിപ്രഷൻ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഒഴിവാക്കി വെക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഷൂട്ടിനുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ദേ ഇതാണ് എൻ്റെ അമ്മാമ്മ. അമ്മാമ്മയെ പല വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അമ്മാമ്മയുണ്ട് ഇപ്പോൾ ഭാവേനെ കൂടുതലും നോക്കാറ്, എൻ്റെ കൈ കൂടുതലും ഭാവേനെ നോക്കാറുള്ള അമ്മാമ്മയാണ്. ഗോകുലും കണ്ണഞ്ചേട്ടനും കൂടെ എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇവിടെ അമ്മാമ്മയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അമ്മാമ്മയ്ക്ക് നാല് പെൺമക്കളും നാല് പെൺമക്കൾക്ക് കൂടിയിട്ട് എട്ട് കൊച്ചുമക്കളുമാണ്. അതിനകത്ത് മൂന്നാമത്തെ ആളുടെ മോളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് വാവയായിട്ടുണ്ട്. അപ്പം എല്ലാ വാവമാരെയും നോക്കിയുള്ള എക്സ്പീരിയൻസ് അമ്മാമ്മയ്ക്കുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ചേക്കാണ്. എന്തൊക്കെയാണ് എന്നുള്ളത് വഴി ഫോട്ടോ റിലീസ് ചെയ്യുമ്പോൾ കാണാം. വാവ നല്ല ഉറക്കമാണ്, നല്ല ഉറക്കമൊന്നും അല്ലായിരുന്നു, അവൻ ഉണർന്നിരിക്കും. അപ്പം ഞാൻ പാല് കൊടുക്കും, അവൻ ഉറങ്ങും, പിന്നെയും എണീക്കും, പിന്നെയും പാല് കൊടുക്കും, ഉറങ്ങും. അങ്ങനെയാണ് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത ഒരു ബെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് കാണാൻ നല്ല ഭംഗിയുണ്ട്. മൂന്നാം സമയമായപ്പോഴത്തേന് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള ഫോട്ടോസാണ് കൂടുതലും ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച കാര്യം. ന്യൂബോൺ അങ്ങനെയാണല്ലോ, എടുക്കുമ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് തോന്നുക. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ചേമ്പലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് കിടത്തില്ല, ഒന്ന് റാപ്പ് ചെയ്തിട്ട് കിടത്താമെന്നാണ് വിചാരിച്ചത്, പക്ഷെ സെറ്റായില്ല. ന്യൂബോൺ ഷൂട്ട് പകുതി കഴിഞ്ഞു. കപ്പിലണ്ടി അല്ല മുള്ളു, കപ്പലണ്ടി. അപ്പോൾ നമ്മളെ കൊച്ചിൻ്റെ ന്യൂബോൺ ഷൂട്ട് പകുതി കഴിഞ്ഞു, അതിന് ബാക്കി പകുതി നാളെ. എന്താ വെച്ചാൽ നമ്മൾ വലിയുള്ള ഷൂട്ടാണെങ്കിൽ പോസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ പോസ് ചെയ്യാം, പക്ഷെ കൊച്ചുങ്ങളത് അങ്ങനെയല്ലല്ലോ. ഭയങ്കര റിസ്ക്കല്ലേ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചെറിയ കൊച്ചുങ്ങളൊക്കെ അഭിനയിപ്പിക്കുന്നത് സമ്മതിക്കണം. ചെറിയ പണിയൊന്നല്ല കേട്ടോ ന്യൂബോൺ ഷൂട്ട് ചെയ്ത, കുറച്ച് അധികം പണിയുള്ള പണിയാണ്. കരയുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റില് എടുത്ത് നോക്കി, കൊള്ളൂല. പക്ഷെ കുറച്ച് സ്റ്റില് കിട്ടിയായിരുന്നു, നല്ല കുറച്ച് കിട്ടി. കരയും കരയും എടുത്തോണ്ട് പാലോടും. അപ്പൊ ആ ഒരു മണിക്കൂർ പോയി. പിന്നെ നമ്മളെ ഷൂട്ട് ചെയ്യാൻ വന്ന ചേട്ടൻ എന്താണ് വെച്ചാല് ഒരു മണിക്കൂറൊന്നും ഇല്ല, പത്ത് മിനിറ്റ് മതി. നമ്മൾ അല്ല, അപ്പൊ ആ ചേട്ടൻ എന്ത് ചെയ്യും?
ആ ചേട്ടൻ പിന്നെ 3 മണിക്ക് വേറെ ഷൂട്ടിന് വേറെ റിസപ്ഷന്റെ ഷൂട്ട് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഞങ്ങളുടെ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തതൊക്കെ നല്ലതാണ്. എടുത്തൊക്കെ നല്ല നാളെ ചെയ്യാന്ന് പറഞ്ഞു. നാളെ ഞങ്ങൾ അതൊരു കണ്ടന്റ് ആയിട്ട് വരുത്തില്ല. എന്തായാലും ഫോട്ടോ എല്ലാം കൂടെ വന്നിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ ഷൂട്ട് ആയിട്ട് ഓർക്ക് കണ്ടിട്ടുണ്ട്. ഒരു തൃപ്തിയായിട്ടില്ല. അപ്പോൾ ഇവിടെ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ വരാം, നമുക്ക് നല്ല ഭംഗിയായിട്ട് വീണ്ടും വേറെ ഒന്നും ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് എടുത്ത ഫോട്ടോസ് കൊള്ളാം. പിന്നെ കുറച്ച് വെറൈറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ന്യൂ ബോൺ ഷൂട്ടിൻ്റെ. കുറച്ച് ഡിസൈനൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻസ്റ്റയിൽ പാക്കലാം അല്ലേ. ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യും, ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ടാഗിൽ പോസ്റ്റ് ചെയ്യാം. എന്തായാലും കാണിച്ചു തരാം. അപ്പൊ ഇന്ന് കുറച്ച് അത്യാവശ്യം ടാസ്ക് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നല്ല തയ്യാറായിരുന്നു. കാര്യം ഇന്നലെ ചെറുക്കൻ്റെ രാത്രി 1 മണിക്കാണ്. ഞാനല്ല മോൻ, മോനല്ല ഇവൻ. 1 മണിയായപ്പോ എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് കാപ്പി കുടിക്കാൻ കൊണ്ട്. ഞാന് ഇവള് പോന്നുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാന്നൊക്കെ വെച്ച് ഞാൻ നിക്കുക. ഇവിടെ ഞാൻ ചോദിച്ചു നമുക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവള് വന്നിട്ട് എന്നോട് ഇങ്ങോട്ട് വരിക, കൊച്ചിന് പാല് കൊടുക്കട്ടെ, പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ച ഉറങ്ങും, എന്നിട്ട് നമുക്ക് പോവാന്ന് അല്ലടി പറഞ്ഞില്ലേ. എന്നിട്ട് ഇപ്പൊ എന്റെ തലയില് എങ്ങനെ ഇരിക്കണം. രാത്രി 1 മണിക്ക് ടാസ്ക്കാണ്. ഞങ്ങള് എനിക്ക് പാല് കൊടുക്കാൻ മാത്രമേ അമ്മമ്മ കൊണ്ടുവരത്തുള്ളൂ. കാര്യം അടുത്ത് അണച്ചുവെച്ച് കിടത്താൻ എനിക്ക് വലിയ ആവശ്യമില്ല. എനിക്ക് പേടിയാണ് ചേരി ഞങ്ങളെ വീഴുമെന്ന്. അപ്പൊ അമ്മമ്മ എടുത്താൽ രാത്രി ഞാൻ പാല് കൊടുത്തിട്ട് പാല് കൊടുക്കാൻ സമയമാകുമ്പോഴത്തേക്കും എനിക്കറിയാം. അങ്ങനെ ഞാൻ എനിക്ക് കൊണ്ടുപോയി പാല് കൊടുക്കും. അപ്പം അമ്മമ്മടുത്താണ് കിടത്തുന്നത്. അതുകൊണ്ടിട്ട് നമ്മളെവിടെയും പോയാലും വലിയ സീനൊന്നും ഇല്ല. അമ്മമ്മ നോക്കിക്കോളും. ഞങ്ങൾ പതുക്കെ റൂമിൽ നിന്ന് ആരോടും പറയാതെയാണ് പോണത്. എല്ലാവരും നല്ല ഉറപ്പായിരിക്കുമല്ലോ. റൂമിൽ നിന്ന് പതുക്കെ ഇറങ്ങുക, എന്നിട്ട് അടുക്കള വശത്ത് ഡോർ തുറക്കുക. ഇനി ആരെങ്കിലും കള്ളമാരി ഏറുകയാണെങ്കിൽ അടുക്കള വശത്ത് ഡോറും എല്ലാം തുറക്കുക. എന്നിട്ട് അടുക്കള വശത്ത് ഡോറ് പുറത്തുനിന്ന് വേറെ താക്കോലിട്ട് പൂട്ടുക. എന്നിട്ട് മെല്ലെ പുറത്തിറങ്ങുക. എന്നിട്ട് കാർ എടുക്കുക. നിങ്ങൾ ആലോചിക്കാം, ചെരുപ്പ് കിട്ടുവേണ്ടിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോ അകത്ത് സൗണ്ട് കിട്ടാൻ ഞാൻ എണീക്കുമല്ലോ. പതുകിലെ കള്ളന്മാര് പോണെങ്കിൽ ഇങ്ങനെ പതുക്കെ. എന്നിട്ടും ഇപ്പൊ കാറായോണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പുറത്തു പോകുന്ന വെച്ചിട്ട് ആരും മൈൻഡ് ചെയ്യില്ല. മുന്നേ ബുള്ളറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബുള്ളറ്റ് ഇവിടെ തള്ളി താഴെ കയറും. ഇപ്പഴത്തെ പണിയൊന്നും അല്ലാട്ടോ, ഞങ്ങള് മുംബൈ തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിരുന്നിന് വന്നപ്പോ ഞങ്ങള് രാത്രി ആയപ്പത്തേനും ഞങ്ങളങ്ങ് പോയി. എവിടെ ആയിരുന്നു പൊന്മുടി പോന്നും പറഞ്ഞു. പകുതി ചെന്നപ്പോ സുമതി വിളവ് അവിടെ എത്തിയപ്പോ ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. പേടിച്ചിട്ടാണ് തിരിച്ചു പോയത്. പിന്നാക്കിളിൽ പോയി അഞ്ചല്. എന്നിട്ട് വീട്ടിൽ ഒളിച്ചു പറഞ്ഞു, ഡോർ തുറന്നിടക്ക് അടച്ചാലേ ഞങ്ങൾ ഒളിച്ചോടിയിരുന്നേ. നമ്മള് നേരെ ആയത്തില് പോകും, ചായ കുടിക്കും, തിരിച്ചു വരും. പക്ഷെ അവിടുത്തെ ചായ ഒക്കെ നല്ല രസം. ചായ സ്പോട്ട് ഇൻസ്റ്റഗ്രാമിൽ അടിച്ചു നോക്കുക. SPORT അല്ല, CHAI SPOT ഡോട്ട് കൊല്ലം. അവര് നല്ല ബദാം കോഫി ഉണ്ട്, ചോക്ലേറ്റ് കോഫി ഉണ്ട്. പൈസ അല്ല ആ വെർത്ത്, പൈസ കൊടുക്കുന്നതിന്റെ സാധനം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അത്രയൊക്കെയാണ് വിശേഷം. കൂടുതൽ പറയുന്നാൽ കപ്പലണ്ടി മൊത്തം അവള് തീർക്കും. അപ്പൊ അതിന് കഴിക്കാനുള്ളതാണ്. അപ്പം പീസ് പറഞ്ഞു. ഫോട്ടോഷൂട്ട് കംപ്ലീറ്റ് ആയില്ല കേട്ടോ. കാര്യം കുഞ്ഞുണന്നു, പിന്നെ അണ്ണന് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കൊണ്ടിട്ട് വിചാരിച്ച ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. എന്തായാലും നാളെ എടുക്കും. നാളെ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങള് ഇതൊരു കണ്ടന്റ് ആയിട്ട് എന്തായാലും വരൂല. ചേച്ചി മോനെ വിളിച്ചതാണ്. അതെന്തായാലും ഒരു കണ്ടന്റ് ആയിട്ട് വരൂല. നമ്മള് വേറൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching. Love you all. Bye.